ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. മണിക്കുട്ടൻ ബിഗ് ബോസ് കിരീടം ചൂടി എന്നുള്ള വാർത്ത തന്നെയാണ്. മര തള്ളല്ല, സത്യമായിട്ടും പറയ. ബിഗ് ബോസ് സീസൺ 3 ഒരേ ഒരു രാജാവ് തന്നെയാണ് കിരീടം ചൂടിയെത്തിയിരിക്കുന്നത്. നല്ല കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തത്. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. എന്തുണ്ടെടുത്ത കളി. ബിഗ് ബോസ് സീസൺ 3 ഒരു വിന്നർ ഉണ്ടായിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 2 പോലെ നിന്ന് പോയില്ല. എല്ലാം ചടപടിയായിരുന്നു. 6 എലിമിനേറ്റ് ചെയ്തിട്ടാണ് ബാക്കി 2 വിജയിയെ കണ്ടെത്തിയത്. വലിയ തോതിലുള്ള വോട്ട് തന്നെയാണ് മണിക്കുട്ടന് ലഭിച്ചത്. എല്ലാത്തിന്റെയും കണക്ക് നാളെ മുതൽ എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നു തുടങ്ങും. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടൊന്നും ആവശ്യമില്ല. അതെ, ഇനി ബിഗ് ബോസ് സീസൺ 3 ഒരേ ഒരു രാജാവ് എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം മണിക്കുട്ടനെ. ഡിംപലിന് ജയിക്കാൻ സാധിച്ചില്ലെന്നും അതിൽ വിഷമമില്ല, അവൾ ഒരുപാട് പേരുടെ ഹൃദയത്തെ ജയിച്ചല്ലോ എന്ന സന്തോഷമുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള തിങ്കൾ ബാലിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. സിനിമയിൽ അഭിനയിച്ച് ലഭിച്ചതിനേക്കാളും വലിയ പിന്തുണയാണ് ആരാധകരിൽ നിന്നും മണിക്കുട്ടൻ ലഭിച്ചത്. എത്ര കാലം നായകനായി നിൽക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ് തുടങ്ങുന്നതാണ് ബുദ്ധി. എന്ത് സൈഡ് ബിസിനസ്? അച്ചാറും മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും വരണം. സായി വിഷ്ണു, ഡിംപിൾ, ഋതു, കിടിലം ഫിറോസ്, നോബി, അനൂപ്, റംസാൻ എന്നിവരായിരുന്നു മറ്റ് ഫൈനലിസ്റ്റുകൾ. വരട്ടെ ബ്രോക്കർ.